പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകരെയും സാധാരണക്കാരെയും എതിരെ ക്രൂരമായ മർദ്ദനമുഴയാണ് പോലീസ് അഴിച്ചുവിട്ടത്. ബൂട്ട്സിട്ട് നാഭിക്ക് ചവിട്ടുകയായിരുന്നു പാവപ്പെട്ടൊരു പ്രവർത്തകന്റെ നാഭിക്ക്. വീട് പോയ മറ്റൊരു പ്രവർത്തകന്റെ നെഞ്ചിലാണ് ബൂട്ട്സിട്ട് ചവിട്ടിയത്. ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു തെളിവിന്റെ ആവശ്യമില്ല. എല്ലാ വിഷ്വൽ മാധ്യമങ്ങളും അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ആ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്, ഏതെല്ലാം പോലീസുകാരാണ് ഈ അതിക്രമം കാണിച്ചതെന്ന് വ്യക്തമായ തെളിവുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ഇത്തരം കാടൻ മർദ്ദനമുറകൾ അഴിച്ചുവിട്ട ഉദ്യോഗസ്ഥർക്കെതിരായി ശക്തമായ നടപടിയെടുക്കണം. ഈ മർദ്ദനം കൊണ്ടൊന്നും സിൽവർ ലൈൻ വിരുദ്ധ സമരത്തെ അടിച്ചമർത്താം എന്ന് ഗവൺമെന്റ് കരുതണ്ട. ഈ സമരം കൂടുതൽ ശക്തി പ്രാപിക്കും. കേരളത്തിൽ ഒരു സ്ഥലത്തും ഞങ്ങൾ ഈ കല്ലിടാൻ സമ്മതിക്കില്ല. കല്ലിട്ടാൽ, ബലം പ്രയോഗിച്ച് കല്ലിട്ടാൽ ആ കല്ല് പിഴുതുമാറ്റുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസും, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സിൽവർ ലൈൻ വിരുദ്ധ സമരവുമായി UDF മുന്നോട്ട് പോകും. ഇത് ജനങ്ങളുടെ സമരമാണ്, രാഷ്ട്രീയ സമരമല്ല, ജനകീയ സമരമാണ്. ആ ജനകീയ സമരത്തിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. കള്ളക്കേസെടുത്ത് ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന് കരുതണ്ട. ജയിലിൽ പോകാൻ തയ്യാറായി തന്നെയാണ് UDF നേതാക്കളും പ്രവർത്തകരും നിൽക്കുന്നത്. ഇതിപ്പോ ഡൽഹി പോലീസ് കാണിക്കുന്നത് പോലെ തന്നെ കേരള പോലീസും കാണിക്കുകയാണ്. പോലീസിനെ വിട്ട് വരട്ടാൻ നോക്കിയാണ് സമരക്കാരെ. പോലീസ് ഇതുപോലെ ബൂട്ട്സിട്ട് പാവപ്പെട്ടവന്റെ നാവിക്കിട്ട് ചവിട്ടുന്നത് ഇത് ഈ പോലീസിനും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഭൂഷണമാണോ? CPM എങ്ങനെയാണ് കാണുന്നത് ഈ സമരത്തെ? അവരെന്ത് ചെയ്തിട്ടാണ്? അവര് സമരം ചെയ്തു, അവര് കല്ലിടാൻ വന്നതിനെ തടഞ്ഞു, അതിനവരുടെ നാവിക്കിട്ട് ബൂട്ട്സിട്ട് ചവിട്ടുകയാണോ? ഇങ്ങനെയാണോ സമരത്തെ നേരിടുന്നത്? ഈ കാടൻ രീതിയിലാണോ സമരത്തെ നേരിടുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇതിനേക്കാൾ വലിയ സമരത്തെ നേരിടേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും എതിരായി കാലുയർത്തുന്ന പോലീസുകാർക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയാണ്. ഇനി ഉയർത്തുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാകും. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ വഴികൾ സ്വീകരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഇനി ഉപയോഗിക്കാം. പോലീസ് പറയുന്നത് മനഃപൂർവ്വമല്ല, ആ സംഘടനയ്ക്ക് ഉന്നതങ്ങളും ഉണ്ടായപ്പോൾ ചെയ്തു മാത്രമാണ് പോലീസ് പറയുന്നത് മനഃപൂർവ്വമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളത് കണ്ടതല്ലേ? മാധ്യമപ്രവർത്തകരായ നിങ്ങൾ കണ്ടതല്ലേ? ഏയ്, ഇടയ്ക്ക് വെച്ചുണ്ടായ സംഭവമാണ്. ഓടിച്ചെന്ന് ഒരു പാവപ്പെട്ടവന്റെ പ്രവർത്തകന്റെ, ഇടയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകന്റെ അടി കൊണ്ട് ഷർട്ടെല്ലാം കീറി വെറുതെ നിൽക്കുന്ന ഒരു പ്രവർത്തകന്റെ നാഭികെട്ട് ചവിട്ടുന്ന നിങ്ങൾ കണ്ടതല്ലേ? ആവർത്തിച്ച് വീണ് കിടക്കുന്നവന്റെ നെഞ്ചത്ത് ബൂട്ട്സിട്ട് ചവിട്ടുന്ന കണ്ടതല്ലേ? കരുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന നിങ്ങൾ കണ്ടതല്ലേ? ധാരാ കാണാത്ത്, ഇത് സംഘർഷത്തിനിടയിലുണ്ടായ സംഭവമാണ്. ആളെ തല്ലിമാറ്റുന്നതിനിടയിലുള്ള സംഭവമാണ്. ആളെ തല്ലിമാറ്റുന്നതിനിടയിൽ നാഭികെട്ട് ലക്ഷ്യം വെച്ച് നാഭി നോക്കി കാലുയർത്തി ഓടി വന്ന് ചവിട്ടുന്നത് എല്ലാവരും കാണുന്നതല്ലേ? കേരളം മുഴുവൻ കാണുകയല്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരികയാണോ? അടിയന്തിരമായി നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാം. അത് തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഡൽഹിയിൽ ഒരു രീതി, ഡൽഹിയിൽ കാണിക്കുന്ന പോലീസ് കാണിക്കുന്ന അതിക്രമത്തിനെതിരായി കോൺഗ്രസും CPM അടക്കമുള്ള ജനാധിപത്യ കക്ഷികളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്, അവിടെ പോരാടുകയാണ് അതിനെതിരെ, അതിക്രമത്തിനെതിരായി, പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ നടത്തുന്ന അതിക്രമത്തിനെതിരായി. ഇത് സാധാരണക്കാരായ മനുഷ്യർ നടത്തിയ ഒരു സമരമല്ലേ? അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പതാക പിടിച്ചിരുന്നത് ആ പതാക പിടിച്ചു വാങ്ങിച്ച് അതിന്റെ കമ്പൊടിച്ച് കളയാണ് ഉണ്ടായത്. ആ കമ്പ് വെച്ച് അവരാരെങ്കിലും ആക്രമിച്ചോ? ഒരു കല്ലെടുത്തെറിഞ്ഞോ? ഇതുവരെ കേരളയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞോ? ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു അതിക്രമം ഈ സമരത്തിന്റെ ഭാഗത്തു നിന്ന്, ഈ ജനകീയ സമരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ, ഇന്ന് നിങ്ങളെല്ലാം നോക്കിയെങ്കിലല്ലേ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്ന്? അവരതിനെ തടസ്സപ്പെടുത്തി. കാരണം അത് നിയമവിരുദ്ധമായി ചെയ്യുന്നൊരു കാര്യമാണ്, തെറ്റായ കാര്യമാണ്, കേരളത്തെ തകർക്കാനുള്ള ഒരു കാര്യമാണ്. അതൊരു ജനകീയ സമരം നടക്കുകയാണ്. ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് കല്ലിട്ടാൽ കല്ല് പിഴുതെറിയും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് നടത്തുന്ന സമരമാണ്. അവരെ ഇതുപോലെ ക്രൂരമായി ആക്രമിക്കുകയാണ്. ഇതെന്താണ് കേരളത്തിൽ നടക്കുന്നത്?
ഇതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നാൽ അതിനെ ഞങ്ങൾ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. പോലീസുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് പറയുന്നു, മൂന്ന് പ്രാവശ്യം ആലോചിക്കണമെന്ന് പറഞ്ഞു. അല്ല, ഭീഷണിയാണെങ്കിൽ ആ ഭീഷണിയായിട്ട് തന്നെ വ്യാഖ്യാനിച്ചു, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ പ്രവർത്തകന്റെ നാഭികെട്ട് ചവിട്ടിയിട്ട് ജനാധിപത്യം പറയാനെന്നുള്ള അത്ര വലിയ വിശാലമായ കാഴ്ചപ്പാടെന്നുള്ള ആളുകളല്ല ഞങ്ങൾ. അത് കണ്ടു നിന്നിട്ട് ഒരാളുടെയും എല്ലാവരുടെയും മനസ്സ് വേദനിക്കുമല്ലോ. മനസ്സ് വേദനിക്കാത്ത ആരെങ്കിലും ഉണ്ട്? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, എത്ര പ്രായമുള്ള ഒരാളാണത്, ആ പാവപ്പെട്ട മനുഷ്യന്റെ ഇത് ഒരു പ്രകോപനമില്ലാതെ ഓടി വന്ന് അയാളുടെ നാഭികെട്ട് ചവിട്ടുക. നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ പിതാവോ ആണെന്നൊന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ നാഭികെട്ടാണ് പോലീസ് ചവിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി. അതുപോലത്തെ അതിക്രമമൊന്നും കേരളത്തെ വച്ചു വായിക്കില്ല, ഒരു സംശയവും വേണ്ട. അതിനെ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നേരിടും. നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് കാണാമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, കാണാം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. പതാക കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചവിട്ടി ഒടിച്ചതിനാണ് പ്രതിഷേധിച്ചത്. അതിനാണ് ബൂട്സിട്ട് നിലത്തിട്ട് ചവിട്ടി, കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് നിലത്തിട്ട് ബൂട്സിട്ട് നെഞ്ചിൽ ചവിട്ടിയത്. മനസ്സിലെ? സ്വന്തം പതാകയല്ലേ, പാർട്ടി പതാക അത്ര പ്രധാനപ്പെട്ടാണ്. ഒരു പാർട്ടി ഒരു പ്രവർത്തകൻ ആ പതാക പിടിക്കുമ്പോൾ അത് വാങ്ങിച്ചോടിച്ച് അതെന്താണ്? ആ പതാകയായിട്ട് വല്ല അക്രമം കാണിക്കാൻ വന്നു, ഇതാണ് നടക്കുന്നത്, ഈ അതിക്രമം.